മാനസിക രോഗമുള്ള ഭർത്താവിൽ നിന്നും ഭാര്യയെ അകറ്റി അവരെ ഗർഭിണിയാക്കുകയും തുടർന്ന് അവരുമായി ഒളിച്ചോടുകയും ചെയ്ത വൈദികനെതിരെ പാലാരൂപത നടപടിയെടുത്തു. 800 ഇടവക അംഗങ്ങളുള്ള മണ്ണയ്ക്കനാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ജോസഫ് കുമ്മണിയിലെ എല്ലാ ചുമതലകളിൽ നിന്നും രൂപത ഒഴിവാക്കി. ഈ വൈദികന് ശുശ്രൂഷകൾ ചെയ്യുന്നത് കർശനമായി രൂപത വിലക്കിയതായും അറിയിച്ചു. ഫാദർ ജോസഫ് കുമ്മണിയിലിനെതിരായ പരാതിയിൽ സത്യമുണ്ട് എന്ന് വൈദികൻ തന്നെ കുറ്റസമ്മതം നടത്തിയതായും പാലാരൂപത അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വന്നിരിക്കുന്നത്. രൂപതയുടെ ചാൻസലറാണ് വൈദികനെ പുറത്താക്കുന്ന നടപടി സർക്കുലറായി ഇറക്കിയത്. വികാരി ജോസഫ് കുമ്മണി 42 വയസ്സുള്ള 3 മക്കളുടെ അമ്മയായ യുവതിയോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു. ഈ യുവതിയുടെ ഭർത്താവ് മാനസിക രോഗമുള്ളയാളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിക്കൊണ്ടിരുന്ന വൈദികൻ യുവതിയുമായി അടുപ്പത്തിലാകുകയായിരുന്നു. ഈ അടുപ്പത്തിൽ യുവതി 3 മാസം ഗർഭിണിയായി. മാനസിക രോഗിയായ ഭർത്താവിൽ നിന്നും ഗർഭം ധരിക്കാൻ സാധിക്കില്ല എന്ന് യുവതിക്ക് മനസ്സിലായതിനാൽ യുവതി ഈ വിവരം യുവതിയുടെ സഹോദരനോട് പറഞ്ഞു. തുടർന്ന് പാലാരൂപതയുടെ നേതൃത്വത്തിൽ കേസ് ഒതുക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ വിവരമറിഞ്ഞ മാനസിക രോഗിയായ ഭർത്താവ് അക്രമാസക്തനായതിനെ തുടർന്നാണ് യുവതിയുടെ സഹോദരൻ യുവതിയെയും 3 മക്കളെയും മണ്ണക്കനാട് പള്ളിമുറിയിൽ കൊണ്ടുപോയി വിട്ടത്. തുടർന്ന് യുവതിയെയും മക്കളെയും കൂട്ടി വൈദികൻ ഇടുക്കി വഴി തമിഴ്നാട്ടിലേക്ക് കടന്നുകളയുകയായിരുന്നു. ഫ്രാങ്കോ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത മഠവും ഈ മണ്ണക്കനാട് ഇടവകയിൽ പെട്ടതാണ്. പാല, മരങ്ങാട്ടുപള്ളി, കുറവിലങ്ങാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ സമീപ പ്രദേശമാണ് 800 ഇടവകാംഗങ്ങളുള്ള മണ്ണയ്ക്കനാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി. നിലവിൽ ഈ വൈദികനും യുവതിയും എവിടെ എന്ന് അറിയില്ല. പുതിയ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടം ഉള്ളവരുടെ കൂടെ പോകാം എന്നതാണ്. വിവാഹിതർ ഇങ്ങനെ പോയാലും ഗർഭിണിമാരായാലും കുറ്റകൃത്യമല്ല. ഭർത്താവിന് പോലും നിയമ നടപടിക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പരാതി നൽകിയതിനാൽ ഇത്തരം ഒളിച്ചോട്ടക്കാരും കൂടെ പോകുന്ന കാമുകന്മാരും ജാമ്യക്കേസിൽ അറസ്റ്റിലായി അഴിയണമെന്നതാണ് വസ്തുത. സഭയിൽ നിരവധി വൈദികർക്കെതിരെ ആരോപണം വന്നുവെങ്കിലും വികാരി ജോസഫ് കുമ്മണിയുടെ കേസിൽ കൃത്യമായ തെളിവും വൈദികന്റെ കുറ്റസമ്മതവും ഉള്ളതിനാലാണ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാനസിക രോഗിയായ ഭർത്താവിനെ കാണാനും യുവതിയെ ആശ്വസിപ്പിക്കാനും എന്ന പേരിൽ വർഷങ്ങളായി വികാരി ജോസഫ് കുമ്മണിക്ക് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. യുവതി വൈദികനൊപ്പം പോയതോടെ കുട്ടികളും ഭർത്താവുമാണ് വിഷമത്തിലായിരിക്കുന്നത്. ഇതേസമയം കഴിഞ്ഞ ദിവസം പള്ളിമേടിലിരുന്ന് കൗമാരക്കാരായ ആൺകുട്ടികളുമായി മദ്യപിച്ച് കൊച്ചി രൂപതയിലെ കുതിരക്കൂർ ഫാത്തിമ മാതാപ്പള്ളി വികാരി സെബാസ്റ്റ്യനെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വൈദികൻ കഞ്ചാവോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടില്ല എന്നും കൗമാരക്കാരുമായി ഇരുന്ന് മദ്യപിച്ച് ഉറങ്ങിപ്പോയതാണ് എന്നുമാണ് വിശദീകരണം. ഇതുമൂലം ഇടവകയിൽ കുർബാനയും വെഞ്ചരിപ്പും മുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ വൈദികൻ ലഹരി മരുന്നാണ് ഉപയോഗിച്ചത് എന്ന് പ്രചാരണം രൂപതാധികൃതർ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മദ്യം കഴിച്ചാൽ കഴിച്ച എല്ലാവരും ഉറങ്ങിപ്പോകാൻ ഏത് ബ്രാൻഡായിരിക്കും എന്ന് സോഷ്യൽ മീഡിയയിലും കമന്റുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസ് പോലീസ് പറഞ്ഞത് വികാരിയെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ചെറുപ്പക്കാർക്ക് ഒപ്പം ഇരുന്ന് മദ്യപിച്ചതിനാലാണ് എന്നതായിരുന്നു. വികാരി അച്ഛൻ മദ്യപിച്ചാൽ അറസ്റ്റ് എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മദ്യപിച്ച ശേഷം കുർബാന മുടക്കിയെന്നും വെഞ്ചരിപ്പ് മുടക്കിയെന്നും വിശ്വാസികൾ പറഞ്ഞതായും പോലീസ് അറിയിച്ചു. തുടർന്ന് വിശ്വാസികൾ ക്ഷുഭിതരായി പള്ളി മേട വളഞ്ഞപ്പോഴാണ് വികാരി അച്ഛനെ കരുതൽ തടങ്കൽ എന്ന രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈദികനെ ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.